പേര് മീനാക്ഷി. കളരിക്കൽ ശേഖരൻ, ഭാര്യ മീനാക്ഷി. 90 വയസ്സ്. കൺപട്ടുമൂലയിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 84 കൊല്ലം. അങ്ങനെ പഠിപ്പിച്ച് ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, ഞാൻ വിദ്യ, അതിൻ്റെ വിദ്യ അച്ഛന്മാരും ജോലിക്കാരും ഒക്കെ സർവ്വ ആൾക്കാരും ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആദ്യം തുടക്കാരം ഞാൻ പഠിപ്പിച്ചത് കളമ്പാട്ടുമൂലയിൽ നമ്മുടെ ഞാളിയൻ്റെ വീടില്ലേ, അവരുടെ വീട്ടില്. അതെത്ര ഏത് വർഷമായിരുന്നു ഓർക്കണ്ട? വേണ്ടമ്പോഴേ ഞാളിയും ജോണി പോലത്തെ ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ച പിള്ളേരല്ലേ. അത് എത്ര പ്രായമുണ്ട് അവർക്ക്? അവർക്ക് ഇപ്പൊ 10, 40, 50. അവരും അവരുടെ മക്കളും 45 വർഷം മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. മക്കളും മക്കളുടെ മക്കളെയും പഠിപ്പിച്ചു. ഞാൻ 20 വയസ്സിൽ വന്നതാ കളമ്പാട്ടുമൂലയിൽ പഠിപ്പിക്കാൻ. 20 വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി. 17 വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ്. 20 വയസ്സിൽ ഇവിടെ പഠിപ്പിക്കാം. അപ്പം ആശാൻ ഇവിടെ പഠിപ്പിച്ചറിഞ്ഞാണ്. ആശാൻ തവളപ്പാറയ്ക്ക് പഠിപ്പിക്കാൻ പോയപ്പോൾ എന്നെ വഴിയാക്കി. അങ്ങനെ പഠിപ്പിച്ചതാ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാളിയൻ നമ്മളെ ജോസിനെ പാപ്പുള്ള ആ ജോസിനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. എന്തോരം മക്കളെ പഠിപ്പിച്ചതാണ്. പഠിപ്പിച്ച് പോയവരാരെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ടോ? വന്ന് കാണാറൊക്കെ ഉണ്ടോ? നമ്മുടെ മൂലയില് വന്ന് കണ്ടാ തരും. അല്ലിപ്പ അച്ചാത്തി ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം എന്തെങ്കിലും ഒന്നും ഇല്ലല്ലേ? പെൻഷൻ മാത്രമേ ഉള്ളൂ. പെൻഷൻ ഉണ്ടല്ലേ? ആശാൻ മരിച്ചെന്റെ പാർട്ടി പെൻഷൻ അതുണ്ട്. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്നതിന് നമ്മുടെ നീലേശ്വരം പഞ്ചായത്തില്ലേ, അവിടുന്ന് മാസം 100 രൂപ. അത് അവിടെ പോയി മേടിക്കണം. അവിടെ ചെല്ലണം. അവിടെ ചെല്ലണം അല്ലേ? അതെ. ഒരു മാസം 3-4 മാസം എത്തിയിട്ട് ചെല്ലുള്ളൂ. അതുമ്പോ മെമ്പറിന്റെ കയ്യിൽ ഒപ്പ് മേടിച്ചാണ്ട് കൊണ്ടുപോണം. അത് അവിടെ ചെല്ലണം. എത്ര ദിവസം നടക്കണം കിട്ടണെങ്കേ? ഇന്നലെയും മെമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ കയ്യിലെ കുടുംബത്തെ പറ്റി ഒന്നും പറയാമോ? എന്റെ കുടുംബത്തിൽ ഇപ്പൊ എനിക്ക് പഠിപ്പിക്കല് ഇല്ല. ഉച്ചാവുന്ന വഴി പഠിപ്പിക്കലുള്ളു. അതൊക്കെ അവിടെ ഇവിടെ ആയിട്ടാണ് ട്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. എന്റെ കുടുംബത്തെ പറ്റി ഇനി എന്താന്ന് പറയാ, ഞാൻ തനിച്ച്. എന്റെ കുടുംബത്തിൽ തനിച്ചാണ്. 4 ആമക്കളും വേറെ പോയി. അതാ ചോദിച്ചേ, മക്കളുടെ കേസും ഭർത്താവൊക്കെ? അവരൊക്കെ വേറെ പോയി. ഭർത്താവ് മരിച്ചിട്ട് 29 കൊല്ലം. അവർക്കൊക്കെ മാർബിളിന്റെ പണി. മാർബിളിന്റെ പണി. ഒരാൾക്ക് തൈല്, ബാക്കി 3 ആൾക്കും ഇതിന്റെ പണി. പെൺകുട്ടികളെ ഒരാൾ ഇടുക്കി കെട്ടിയാക്കണം, ഒരാളെ അങ്കമാരി കെട്ടിയാക്കണം. അപ്പൊ 6 മക്കളുണ്ടോ? 6 മക്കൾ. അപ്പൊ ആരുടെ കൂടെ താമസിക്കണേ? ഞാൻ തനിയെ. മക്കളുടെ കൂടെ അല്ല താമസിക്കണത്? അവരൊക്കെ വേറെ വീട് വെച്ച് പോയി. ഭാഷാത്തിപ്പൊ തന്നെ താമസിക്കണേ? ഓക്കെ ഓക്കെ. എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരോട് എന്തെങ്കിലും സന്ദേശം പറയാനുണ്ടോ? പറയാനുള്ള അവരും തന്നാ മേടിക്കാം. അല്ലാണ്ട് പിന്നെ പഴയ തലമുറയിലെ പിള്ളേരും ഇപ്പോഴത്തെ പിള്ളേരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോഴത്തെ പിള്ളേരും പണ്ട് പഠിപ്പിച്ച പിള്ളേരൊക്കെ ആയിട്ട് സ്വഭാവത്തിലൊക്കെ അവരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആത്മാർത്ഥ. എന്റെ മക്കളിലും ആത്മാർത്ഥ തന്നെ. പഠിപ്പിച്ച പിള്ളേര്? പഠിപ്പിച്ച പിള്ളേരൊക്കെ. അവര് പറയും കളമ്പാട്ട് മൂലയിൽ പഠിപ്പിക്കുമ്പോ എന്നോട് പറയും, ആശാത്തി ഇവിടുന്ന് പോകണ്ട, ആശാത്തി ആശാത്തി ഇവിടെ താമസിച്ചോളൂ. അപ്പൊ ഇവിടെ ഏർപ്പലാപ്പിള്ള ആ ജീനി സീനി, അപ്പൊ ഏർപ്പലാപ്പിള വെച്ചു എഴുതി, അപ്പൊ ആശാത്തി ചത്താലോ, ഉമ്മക്കിവിടെ പള്ളിയിൽ വയ്ക്കാൻ പറ്റാ എന്ന് പറയും. അങ്ങനെയൊക്കെ പള്ളി എന്തോരം മക്കളെ പഠിപ്പിച്ചതാ. ശരിയപ്പ, കണ്ടതിന് സന്തോഷം. ഓക്കേ.